ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ കുറച്ച് മുന്തിരികളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെ ഉണ്ടാക്കേണ്ട ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു അസ്മിതാസ് വേൾഡ്. അപ്പോൾ നമുക്ക് ബോട്ടിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടിഷ്യൂ ഒട്ടിക്കണം നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ അതൊട്ടിക്കാനായിട്ടുള്ള ഗ്ലൂവും വെള്ളം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ടിഷ്യു ഒന്ന് അങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് കീറി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂ ഇതിലേക്ക് കുറച്ച് കുറച്ചാക്കി കൊടുത്തിട്ട് ടിഷ്യു ഒന്ന് ഒട്ടിച്ചെടുക്കാം. ടിഷ്യു നല്ലപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ചുക്കി ചുളിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ മുഴുവനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നല്ല പോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ടിഷ്യൂ ആക്കണമെന്നില്ല, കാരണം അവിടെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് മുഴുവൻ കവർ ചെയ്യാനായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാർഡ്ബോർഡ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി, കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും കാർഡ്ബോർഡും എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇടവിടാതെ അടുപ്പിച്ചടുപ്പിച്ചതിന് നമുക്കിത് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം സൈഡ്സൊക്കെ. ഞാൻ ഗ്ലൂ ആക്കിയിട്ട് നല്ല പോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഗ്ലാസ് ബോട്ടിലുള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തു. അപ്പം ഞാനിത് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഐസ്ക്രീം സ്റ്റിക്കും കാർഡ്ബോർഡും വെച്ചിട്ട്. ഞാൻ കാർഡ്ബോർഡ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിക്കണം നിർബന്ധമില്ല, ഇത് ഒട്ടിക്കുന്നത് നമ്മുടെ അതിന് കുറച്ചുകൂടെ വലിപ്പം കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് മുഴുവനായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഞാൻ മുഴുവനായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നീളമുള്ള രണ്ട് കാർഡ്ബോർഡ് പീസസാണ് വേണ്ടത്. അതും നമുക്കിതിൻ്റെ സൈഡിലായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഗ്ലൂ ആക്കി കൊടുക്കാം. ഞാൻ ആദ്യമേ ഇപ്പോൾ ഗ്ലൂ ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് ചെയ്തു കൊടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തു. ഈ രണ്ടാമത്തതും ഞാൻ അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന പരിപ്പാണ് നമുക്ക് വേണ്ടത്, കറികൾക്കൊക്കെ ഇടുന്ന പരിപ്പില്. അത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒട്ടിച്ച് കൊടുത്ത കാർഡ്ബോർഡിന്ന് അത് ഇടവിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അടുപ്പിച്ചല്ലേ, ഇടവിട്ടിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ പരിപ്പും ഒക്കെ ഒട്ടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ് അടിക്കണം. ഞാൻ ബ്ലാക്ക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മുഴുവനായി ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പെയിൻറ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെക്കാം, ഇങ്ങനെ കാണാനും ഭംഗിയാണ്. ഞാനിപ്പോൾ പെയിൻറ് അടിച്ചെടുക്കുന്നുണ്ട്.
ഇപ്പം ഞാൻ മുഴുവനായി പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം നമ്മുടെ ബോട്ടിൽ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഡ്രൈ ക്ലേ ആണ് വേണ്ടത്. ഇതിന് 20 രൂപയാണ് വില. ഇതിൽ ഇതുപോലത്തെ രണ്ട് സാധനങ്ങളാണ് ഉണ്ടാവുക, രണ്ട് സംഭവങ്ങളുണ്ടാവും. അത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ടുത്തിട്ടുണ്ട്. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്, സദാ ക്ലേ പോലെയല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ അത് അങ്ങ് കല്ലായി പോകും, കല്ല് പോലെ അങ്ങ് കട്ടിയാവും. അതാണ് ഈ ക്ലേയുടെ പ്രത്യേകത. ഈ ഞാൻ പറഞ്ഞാലും അതിൽ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാവുക. ആ രണ്ടും കൂടെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല പോലെ രണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കാണ്, അപ്പോൾ കഴിയുമ്പോൾ കുറച്ച് പൗഡർ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് സുഖമായിരിക്കും. ഇനി ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, മുത്തുകൾ. ഇനി നമുക്ക് ഓരോ മുത്തുകളും എടുത്തിട്ട് ഈ ക്ലേ വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തെടുക്കാം. കുറച്ച് ക്ലേ എടുത്തിട്ട് അതിന് മുത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് വീഡിയോയിൽ കാണപ്പോലെ തന്നെ ചെയ്യാം. അതുപോലെ നമുക്ക് ഈ മുഴുവൻ മുത്തുകളും ചെയ്തെടുക്കണം. നിങ്ങൾ എത്ര മുന്തിരി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വള്ളികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. മുന്തിരിയാകുമ്പോൾ വള്ളി മേലേക്ക് വേണമല്ലോ, അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വള്ളികളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് എയർ ഡ്രൈ ക്ലേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇല ഉണ്ടാക്കാനായിട്ട് സദാ നമ്മുടെ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. എയർ ഡ്രൈ ക്ലേ ആയിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ അതിൽ കുറേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സദാ ക്ലേ യൂസ് ചെയ്യുന്നത്. ഞാൻ സദാ ക്ലേ എടുത്തിട്ട് നമ്മൾ കുറച്ച് പൗഡർ ആക്കുകയാണ് കേട്ടോ. അതും കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ ആക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കാർഡ്ബോർഡ് ഒരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ഇലയുടെ നമ്മുടെ ക്ലേയുടെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് വീഡിയോയിൽ കാണുക പോലെ തന്നെ ആ ഇലയുടെ ഷേപ്പിലൊന്ന് ആ ബ്ലേഡ് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആ ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജസ്സൊക്കെ നല്ലപോലെ തന്നെ ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഇല നല്ലപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 4-5 ഇലകൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇലൻ്റെ മുകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ വരകൾ, അതാണ് ഞാൻ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് 2-3-4 ഇലകളും കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഇലയുടെ കളറ് ഗ്രീൻ ആണെങ്കിലും എനിക്ക് ആ ഗ്രീൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ആ ഇലയുടെ മുകളിലായിട്ട് ഞാൻ വേറൊരു എൻ്റെ കയ്യിലുള്ള പെയിൻറ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് പെയിൻ്റ് എടുക്കുകയാണ്. എയർ ഡ്രൈ ക്ലേ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പെയിൻ്റ് അടിക്കേണ്ടി വരും. ഞാൻ സാദാ ക്ലേ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് നല്ല പോലെ തന്നെ ഉണക്കിയെടുക്കുകയാണ്. ഞാൻ എല്ലാത്തിനും പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ മുന്തിരിയാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഓരോ നമ്മൾ നേരത്തെ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ബീഡ്സ് ഒന്ന് എടുത്ത് ഒട്ടിച്ചെടുക്കാം. ഞാൻ മുന്തിരിയൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
ഞാൻ ഇവിടെ രണ്ട് മുന്തിരിക്കൊലയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ രണ്ടേ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വള്ളിയും ഇലയും ഒക്കെ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ട് വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പിരിച്ചിട്ടാണ് വെച്ചെടുക്കുന്നത്. ഇങ്ങനെ വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വള്ളിയൊക്കെ കാണാനായിട്ട് ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ടാവും. അതും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ വള്ളിയൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അതായത് പോലെ നല്ല ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഏകദേശം വള്ളികളൊക്കെ ഒട്ടിച്ചെടുത്തു. നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ വള്ളി, അതിൻ്റെ ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെ, അത് ഞാൻ ഈ വള്ളി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ക്ലേ ആക്കിയെടുത്തില്ല, അത് അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചെടുക്കുമ്പോൾ നമ്മളത് കാണാനായിട്ട് കുറച്ചുകൂടെ ഒരു ഭംഗിയാവും. അത് നമ്മുടെ മുന്തിരിയുടെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തു. നമുക്ക് ലീവ്സ് കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. ഞാൻ ലീവ്സ് കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ലീവ്സിൻ്റെ ബാക്കിലയച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് എവിടെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ നാല് ലീവ്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അഞ്ചോ ആറൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മുന്തിരിയുടെ മുകളിലൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചാണ്, ഒക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഗ്ലൂ ഗണ്ണ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ആ ഗ്ലൂ ഗണ്ണായോണ്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതാക്കി എടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എല്ലാതും. നമുക്ക് മുന്തിരിക്കൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണമല്ലോ. ഞാനിവിടെ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ഞാൻ റെഡും അതുപോലെ തന്നെ ബ്ലൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കളറാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മുന്തിരി കളറ് കിട്ടും. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ശരിക്കുള്ള മുന്തിരി കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിച്ചെടുത്താൽ മതി. അത് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഞാൻ വള്ളികൾക്കൊക്കെ പച്ചയാണ് അടിച്ചെടുക്കുന്നത്. ഞാൻ പച്ച പെയിൻറ് എല്ലായിടത്തും അടിച്ച് ഞാനിപ്പോൾ കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡും കോപ്പറും എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സ്പോഞ്ചോ ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് അത് മൂന്നാക്കിയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗോൾഡും അതുപോലെ തന്നെ കോപ്പറും ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഒന്നായിട്ട് അടിക്കണ്ട, അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുപ്പി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു ആൻറ്റിക് ലുക്ക് വരും നമ്മുടെ കുപ്പിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് മുകൾ ഭാഗത്തും അടിഭാഗത്തൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ രണ്ട് കളർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.